ബലക്ഷയം കണ്ടെത്തിയ എറണാകുളം വല്ലാർപാടം കണ്ടെയ്നർ റോഡിലെ മൂലംപിള്ളി ഗോദാട് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വൈകുന്നു. തൂണുകളുടെ കോൺക്രീറ്റ് അടർന്നു വീണതോടെയാണ് പാലം അപകടാവസ്ഥയിലായത്. തുരുമ്പെടുക്കുന്ന കമ്പികളിൽ താങ്ങി നിൽക്കുകയാണ് പാലം. വല്ലാർപാടം ടെർമിനലിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ 2014 കണ്ടെയ്നർ റോഡ് പൂർത്തീകരിക്കുന്നത്. പ്രതിദിനം 100 കണ്ടെയ്നർ ലോറികളാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. നിർമ്മാണം പൂർത്തിയായ 2014 ഇതേ പാലം തകരാറിലായതാണ്. അന്ന് പാലത്തിന്റെ ഉപരിതലത്തിൽ ആയിരുന്നു കുഴപ്പമെങ്കിൽ ഇപ്പോൾ പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ച് ഇല്ലാതായ അവസ്ഥയിലാണ്. പാലത്തിന് കീഴെയുള്ള ഭൂരിഭാഗം തൂണുകളുടെയും കോൺക്രീറ്റ് ഇതുപോലെ അടർന്നുപോയിട്ടുണ്ട്. ചിലതിൽ തുരുമ്പെടുത്ത കമ്പി മാത്രമാണ് അവശേഷിക്കുന്നത്. ആശങ്കയെന്ന് പറഞ്ഞാൽ വലിയ ആശങ്ക. കാരണം വലിയ വണ്ടികളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്, വലിയ ഭാരമുള്ള വണ്ടികൾ. എപ്പോൾ വേണമെങ്കിലും നിലത്ത് വേണം, കാരണം കമ്പിയിൽ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. വലിയ അഴിമതിൻ്റെ അകത്തുണ്ട്. കാരണം 1200 crore മുകളിൽ നടത്തിയ ഒരു വർക്കാണത്. അഴിമതി എന്ന് പറയുമ്പോൾ നമ്മളൊരു സപ്പോസ് അത് ഒരു 100 ഇതിൻ്റെ 8 തൂണ് പോകേണ്ടതെങ്കിൽ ഒന്നട വിട്ട് തൂണുകൾ ഒരു പക്ഷേ 100 എത്തിയിട്ടുണ്ടാവില്ല. അധികാരികൾ അത് കൃത്യമായിട്ട് അതിൻ്റെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഒരു ജനകീയ കൂട്ടായ്മയിൽ നമുക്ക് സമരത്തെ നമുക്ക് മുന്നോട്ട് നയിക്കേണ്ടതായിട്ട് വരും. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഒരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തന്നെ സ്കൂൾ പിള്ളേർ എല്ലാവരും കടന്നു പോകുന്നു. ഈ ദ്വീപ് ആൾക്കാർക്ക് പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ്. ഇങ്ങനെ വന്ന സാധനം കിഴിപ്പോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഫില്ലറിൽ എന്ന് പറഞ്ഞാൽ കമ്പി മാത്രമേ ഉള്ളൂ ഇപ്പം നിലവിൽ. അത് പിടിച്ചാൽ പൊടിഞ്ഞു തന്നെയുണ്ട്. അപ്പം നിലവിലത് നല്ല രീതിയിലൊന്ന് മെയിൻറ്റനിങ് ചെയ്ത്. മൂലംപിള്ളി കോതാട് പാലത്തിന്റെ തൂണുകളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് പരിശോധന നടത്തിയ വിദഗ്ധ സമിതി ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പാലത്തിന്റെ ബലക്ഷയം കണക്കിലെടുത്ത് നിലവിൽ ഗതാഗത നിയന്ത്രണവും വേഗപരിധിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.